ഒരുപാട് രാജ്യങ്ങളെ പിടിക്കുകയും ഒരുപാട് രാജാക്കന്മാരെ തോൽപ്പിച്ച് ജയിച്ച് വലിയ ഒരു ചക്രവർത്തിയായി ജീവിച്ച ആളാണ് ഇന്ദ്രദമന മഹാരാജ്. അപ്പൊ ഇന്ദ്രദമന മഹാരാജാവ് തന്റെ ജീവിതത്തില് അവസാനം വാനപ്രസ്ഥ ജീവിതത്തില് വാനപ്രസ്ഥമായിട്ട് വനാന്തരങ്ങളിൽ ചെന്നിട്ട് ഭഗവാനെ നാമം ചൊല്ലി ജീവിക്കുവാനായിട്ട് തന്റെ പത്നി മുറുത്ത് വാനപ്രസ്ഥം ജീവിച്ചു. അവിടെ അങ്ങനെ ഒരു കുടിലൂട്ടിട്ടുണ്ടാക്കി അവിടെ നാമം ചൊല്ലിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ നിങ്ങൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് തൊട്ട് കളിക്കരുത്. അതായത് അങ്ങനെ വനത്തിൽ ചെന്ന് നാമം ചൊല്ലിച്ചിരിക്കുന്ന സമയത്ത് കുട്ടികളിവിടെ ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് പോയിക്കോട്ടൊന്നുമില്ല, എല്ലാ സേവനവും ഞാൻ ചെയ്യാം, ഇവിടെ കുട്ടികള് കാൽ നേരിട്ടിരിക്കും, ചമ്മളം പണിഞ്ഞിരിക്കും, ഇപ്പോഴേ സന്ധി വേദന തുടങ്ങി കുട്ടികൾക്ക്, മുട്ടും കൈയും കാലം പഠിച്ചിരിക്കും. ഓക്കെ, വി ലോസ്റ്റ് ദ സീരിയസ്നെസ് ഓഫ് ദ സബ്ജക്ട്. ഓക്കെ, അപ്പൊ തിരുക്കോണമലയില് അരുത്തുമ്പത്ത് എന്ന് പറയുന്ന ഉദ്യാനത്തില് വലിയ കുളത്തില് ഈ ഇന്ദ്രദമന മഹാരാജാവ് മുൻജന്മത്തിൽ എന്തായിരുന്നു? ഇന്ദ്രദമന രാജാവായിരുന്നു. ഇപ്പൊ എന്തായി? ഗജേന്ദ്രൻ. അപ്പൊ ഇന്ദ്രദമന മഹാരാജ് വനവാസ വനത്തിൽ ചെന്ന് വാനപ്രസ്ഥ ജീവിതത്തില് നാമം ജനിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അഗസ്ത്യ മുനി ആ വനത്തിലേക്ക് വരികയാണ്. അപ്പോ നാമം ജപിച്ച് ഭഗവാനെ സേവിച്ചിരിക്കുന്ന ഈ ഇന്ദ്രദമന രാജാവിന് അഗസ്ത്യ മുനിനെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ശ്രദ്ധ വിട്ടുപോയി. അപ്പൊ അഗസ്ത്യ മുനിയുടെ ശാപം കിട്ടി. അതായത് ആദിത്യ മര്യാദയില്ലാതെ ജീവിക്കുന്ന നിന്നെ പോലെ ഒരു മരമണ്ഡൽ ആനയായി പോട്ടെ. കാരണം ആനയ്ക്ക് എപ്പോഴെന്ന് വെച്ചാൽ തന്റെ ജീവിതം മാത്രമാണ്, മറ്റു ആൾക്കാരുടെ ജീവിതം പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ ഒരു ആനയുടെ സ്വഭാവമായതുകൊണ്ട് ഒരു ആനയായി പോട്ടെ എന്ന് ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു, മാപ്പ് ചോദിച്ചു, എന്നിട്ടും ശാപം നിറവേറി. അപ്പൊ ഇത് വരുണദേവൻ ഉണ്ടാക്കിയ ഒരു ഉദ്യാനമാണ്. ഇവിടെ ഋതുമത്തിൽ ഉദ്യാനം വരുണദേവൻ എന്ന് വെച്ചാൽ അപ്സരസുകളും കിങ്കര രക്ഷസന്മാരെല്ലാം ഇവിടെ വന്ന് അവർക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ എന്താ പറയാ ഈ ഉദ്യാനവും ഈ വനവും. അപ്പൊ ഈ ശാപം കിട്ടിയ ഗജേന്ദ്രൻ ജനിക്കുന്നത് ഈ വനത്തിലാണ്. അങ്ങനെ വലിയ എന്നുവെച്ചാൽ ആനകളുടെ രാജാവായിട്ട് അറിയപ്പെട്ട ഗജേന്ദ്രൻ അങ്ങനെ വളരെ ശക്തിശാലിയുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സുഖസുന്ദരമായിട്ടുള്ള ജീവിതം, അനവധി പെണ്ണാനകള്, അനവധി കുട്ടികള്, അങ്ങനെ എല്ലാവരുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ദിവസം കാട്ടിൽ കൂടെ നടന്ന് ക്ഷീണിച്ചു വന്ന ഗജേന്ദ്രൻ എന്ത് തോന്നി? ആ തടാകം കണ്ടപ്പോ, ആ ഉദ്യാനത്തിലൊരു തടാകം കണ്ടപ്പോൾ അതില് കുളിച്ച് ക്ഷീണം മാറ്റാനായിട്ട് തടാകത്തിൽ ഇറങ്ങി വളരെ നേരം കുളിച്ചു ഉല്ലസിച്ച് അങ്ങനെ കളിച്ച് തിമിർത്ത് കളിച്ച് തിമിർത്ത് തന്റെ പെണ്ണാനകളും കുട്ടികളുമായിട്ട് ആനന്ദത്തിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലിനെ ആര് പിടിച്ചു? ഒരു മുതല പിടിച്ചു. അപ്പോ അപ്രതീക്ഷിതമായിട്ട് വരുന്ന പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഈ മുതലയ്ക്ക് ഈ മുതലയുടെ കളിയായിരുന്നു ആർക്ക്? ഗജേന്ദ്രൻ. അപ്പൊ ഗജേന്ദ്രൻ ആദ്യം വിചാരിച്ചു, ഞാൻ ഗജേന്ദ്രനാണ്, എനിക്ക് വലിയ ശക്തിയുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായിട്ട് എനിക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചു കാലം ചെറുതെ കാലുകൊണ്ട് ചവിട്ടുകയും എന്നാൽ ഒരു പ്രയാസമായി കാണുന്നത്, കാരണം ഗജേന്ദ്രനാണെന്നൊരു അഹങ്കാരം, താനൊരു ബലവാനാണെന്നുള്ള അഹങ്കാരം കൊണ്ട് നിസ്സാരമായി എടുത്തു. അവസാനം എത്ര ദിവസമായി? ഒന്നും രണ്ടും ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി, 10,000 വർഷം യുദ്ധം നടക്കണം. അപ്പോ മുതലയ്ക്കും ആനയ്ക്കും ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ അവർ 10,000 വർഷം യുദ്ധം ചെയ്യും. അപ്പോ കാലക്രമേണ ഗജേന്ദ്രൻ എന്ത് സംഭവിച്ചു? ആരോഗ്യം കുറഞ്ഞു. കാരണം മല്ലടിച്ച് മല്ലടിച്ച് ആരോഗ്യം കുറഞ്ഞു.
അപ്പൊ അങ്ങനെ ഇതിന്റെ ഒരു അവസാനം എന്ന് വെച്ചാൽ ഇനി ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ആനയ്ക്ക് തോന്നിയ സമയത്താണ് ഭഗവാനെ പ്രാർത്ഥിച്ചത്. കാരണം മുൻജന്മത്തിൽ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് സ്നേഹാവിക്രമനാസ്തി പ്രത്യാവായോനവിദ്യതേ സ്വൽപമഭ്യശ്യധർമ്മശ്യായതേ മഹതോമയ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചെങ്കിലും ഭക്തിമാർഗം സ്വീകരിച്ച് ജീവിച്ചവരെ വലിയ അപകടങ്ങളിൽ നിന്ന് ഭഗവാൻ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അർത്ഥമാവുന്ന രീതിയിൽ ഭഗവാൻ രക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ ഈ ഈ ഇന്ദ്രദ്യുമ്ന രാജാവ് അടുത്ത ജന്മത്തിൽ ആനയായി ജനിച്ചപ്പോ തന്റെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മുൻജന്മ സുഹൃതമായിട്ട് താൻ ജപിച്ച മന്ത്രങ്ങളും എല്ലാം ഓർമ്മയ്ക്ക് വന്നു. അങ്ങനെയാണ് ഒരുപാട് ശ്ലോകങ്ങള് ഈ അധ്യായത്തിൽ വരുന്നത്. ഇപ്പൊ ഗജേന്ദ്രൻ മുൻജന്മത്തിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഓർത്തെടുക്കുകയും അത് ഭഗവാന്റെ കാരുണ്യം, ഒരു മൃഗത്തിനെ ശ്ലോകം ചൊല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ബുദ്ധി ഉണ്ടാകുമോ എന്നൊന്നും ചിന്തിക്കരുത്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കും. അത് മനുഷ്യശക്തിക്ക് പുറമെയുള്ള കാര്യങ്ങളാണ്. എപ്പോഴും ഭഗവാൻ പരിത്രാണായ സാധുന വിനാശാംശ പുഷ്കൃതാണ്. എല്ലാ സന്ദർഭങ്ങളിലും ഭഗവാൻ എന്ത് ചെയ്യും, ഭക്തന്മാരെ സംരക്ഷിക്കാനായിട്ട് ചിലപ്പോ വൈകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും വരും, ആ വൈകുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ടാവും, വെറുതെ ഒന്നും വൈകത്തില്ല. അത് വൈകിപ്പിക്കുന്ന നമ്മൾ തന്നെയാണ്. ഭഗവാന്റെ കാര്യങ്ങൾ വൈകാനും കാരണം നമ്മൾ തന്നെയാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് കുറേ പ്രാർത്ഥനകളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഭഗവാൻ സർവകാരണകാരണിയാണ്, ഭഗവാൻ ഭക്തന്മാരിൽ അങ്ങനെയാണ്, എല്ലാം വളരെ വിശദമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്, നാരായണ അഖില ഗുരു എന്ന് വെച്ചാൽ ഭഗവാൻ എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ജീവാത്മാക്കളും ഹൃദയത്തിൽ ബുദ്ധി നൽകുന്ന ഒരു ഗുരുവായിട്ട് ആരാണ്, ഭഗവാൻ നാരായണനാണ്. അങ്ങനെ ഭഗവാനെ ഇവിടെ ഗുരുവായിട്ട് നമസ്കരിക്കുന്നു. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ, മാത്രമല്ല ഗുരു മാത്രമല്ല ഭഗവാനും കൂടെയാണ് അല്ലെ. അപ്പോ രക്ഷകനും അതുപോലെ ഗുരുനാഥനും. നീ അത് വെക്കും എന്റെ നോട്ടവിടെ. ആരെങ്കിലും നിന്നാതിരിക്കാനേ എനിക്ക് അതിൽ നിന്ന് പുറത്തു പോയാൽ മറ്റവർക്ക് ഉപകാരമായിരിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിൽ കഴിയാനും കടന്നു പോകുന്ന സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ എന്ത് ചെയ്തു, ശംഖുചക്രമായിട്ട് ഭഗവാൻ ഗരുഡവാഹനത്തിൽ വരുന്നു. ഗരുഡവാഹന അത് പ്രാർത്ഥന കേട്ട ഉടനെ ഭഗവാൻ ഗരുഡവാഹനത്തിൽ വരുന്നു. ഗരുഡവാഹനത്തിൽ വന്ന് ആകാശത്തിൽ നിൽക്കുമ്പോൾ തന്നെ സുദർശൻ ചക്രം കൊണ്ട് മുതലയുടെ കഴുത്തെടുത്തു. അപ്പോ ഇവിടെ പറയുന്നത് ഗജേന്ദ്രൻ ക്ഷീണിച്ചു. എത്ര കാലം യുദ്ധം ചെയ്തിട്ടുണ്ട്, 10,000 വർഷം യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷീണം കുറച്ചായിരിക്കില്ല, നല്ല ക്ഷീണം പറ്റി. എന്ന് വെച്ചാൽ വളരെ ക്ഷീണിതനായി അവസനായിരിക്കുന്ന സമയത്ത് ഭഗവാനെ വിളിക്കാതെ മറ്റൊരു മാർഗമില്ലാന്ന് ഗജേന്ദ്രന് പോലും തോന്നിയിട്ടുണ്ട്. ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ എത്തി ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു, ഇത്രയും ക്ഷീണിതനായിട്ട് ഗജേന്ദ്രൻ ഒരു സേവനം ചെയ്യാൻ മറന്നിട്ടില്ല. എന്താണ്, ആ മറ്റേ തടാകത്തിലുള്ള ഒരു താമര പുഷ്പം എടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക് അർപ്പിച്ചു. എന്നുവെച്ചാൽ ഗജേന്ദ്രൻ അത് ചെയ്തില്ലെങ്കിൽ രക്ഷിക്കും, പക്ഷെ ഗജേന്ദ്രന്റെ മനോഭാവം ഇപ്പൊ എന്തായി, പരിശുദ്ധ ഭക്തിയായി. കാരണം ഭഗവാനെ കണ്ട ഉടനെ എന്തായി, സേവനം ചെയ്യണം. എന്നുവെച്ചാൽ തന്നാലാവുന്ന ഈ പ്രതിസന്ധിയില് എന്നുവെച്ചാൽ ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യമാണ് ഇവിടെ ആർക്ക്, ഗജേന്ദ്രന്. എന്നിട്ട് പോലും ചെറിയ സേവനം ചെയ്ത ഒരു ഗജേന്ദ്രനോട് ഭഗവാൻ അത്യന്തികമായിട്ടുള്ള ഒരു ആനന്ദമായിരുന്നു ഭഗവാന് കിട്ടിയത്. കാരണം ഭക്തന്റെ ഭക്തിയാണ് ഭഗവാൻ ആനന്ദം. ഭഗവാനിക്ക് ഏറ്റവും വലിയ ആനന്ദം എപ്പോഴാണ്, ഭക്തന്മാരെ കാണുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ മറ്റേ മുതലേനെ കഴുത്തെടുത്തു, ഗജേന്ദ്രനെ മോചിപ്പിച്ചു. അപ്പൊ ഇവിടെ ഇതിൽ പ്രഭുപാദ കുറേ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പങ്കുവയ്ക്കാം.
ഈ മൊതളയും പണ്ട് മുൻ ജന്മത്തിൽ രാജാവായിരുന്നു, ഹുഹു എന്ന് പറയുന്ന രാജാവായിരുന്നു. ഈ ഇന്ദ്രദ്യുമ്നൻ തോൽപ്പിച്ച ഒരുപാട് രാജാക്കന്മാരിൽ ഒരാളാണ് ഹുഹു എന്ന് പറയുന്ന രാജാവ്. അപ്പൊ മുൻജന്മത്തിൽ ശത്രുക്കൾ കൂടെ വരും, അതുകൊണ്ട് ഈ ജന്മത്തിൽ ആരെയും ശത്രുക്കളാക്കി വെക്കരുത്, കൂടെ വരും, അവർ മക്കളായിട്ട് ജനിക്കും അല്ലെ. ഭാഗവതം പറയുന്നുണ്ട് ഭാര്യയും മക്കളും ഭർത്താവും മുൻജന്മ ശത്രുക്കളാണ്. അത്ര അത് കറക്റ്റായിരിക്കും ചില സ്ഥലം, നമുക്ക് ബോധ്യം വരും, ഇല്ലാന്ന് പറയാനേ പറ്റില്ല, എത്ര അപ്പടി കറക്റ്റായിരിക്കും. അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോ ഭാഗവതം സത്യമാണെന്ന് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതുപോലെ മുൻജന്മ ശത്രുക്കള് ചിലപ്പോ സുഹൃത്തുക്കളായിട്ട് വരും, ചിലപ്പോ ശത്രുക്കളായിട്ട് തന്നെ വരും. പുത്രൻ പുത്രി പുത്രന്മാരുടെ രൂപത്തിൽ ശത്രുക്കളായിട്ട് വരും, അങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള ആ രാജാവിനെ വന്നു വന്നും അഗസ്ത്യ മുനിയുടെ ശാപം കിട്ടിയത് പലപ്പോഴും നമുക്ക് തോന്നും, ഇത്തരം നല്ലൊരു രാജാവ് അല്ലെ, നല്ല രാജാവായിരുന്നു, നല്ല ഭരണം നടത്തി. ഏത് രാജാവാണ് വാനപ്രസ്ഥം പോണത്? ജീവിതത്തിന്റെ അന്ത്യമായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് മനസ്സിലായി വാനപ്രസ്ഥം പോയി. ഇത്രയ്ക്കും അവിടുത്തെ ഭഗവാനാണ് ഭജിച്ചത്, ദേവന്മാരെയല്ല. ഇത്രയും നല്ലൊരു ഭക്തന് എന്തുകൊണ്ട് ഈ പരീക്ഷണം ഉണ്ടായി? കാരണം ഭക്തന്മാരെ എപ്പോഴും ഭഗവാൻ എന്ത് പരീക്ഷിക്കുന്ന വെച്ചാല് വിശ്വാസം ഊട്ടി ഉറപ്പിക്കാം. ഇന്നത്തെ വിശ്വാസം 80% ആണെങ്കിൽ ഭഗവാൻ അത് പോരാ. അപ്പൊ ഇന്ദ്രദ്യുമ്നൻ മഹാരാജാവിന് വിശ്വാസം കുറവാണെന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ടാവാം ആ വിശ്വാസം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, അഗസ്ത്യമുനി അവിടേക്ക് പോയാലും ഇങ്ങനെ പോകണ്ട, അങ്ങനെ പോയിട്ട് പോകും. കാരണം എന്താ, അവിടെ ഒരാള് എന്റെ ഭക്തനുണ്ട്, നീ വേണം ശ്രദ്ധിക്ക്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭഗവാൻ പരമാത്മാവായിരുന്നുകൊണ്ട് പ്രചോദനം നൽകി ഓരോ ആൾക്കാർക്ക് ഒരു പ്രശ്നം കൊടുക്കും. ആ പ്രശ്നത്തിലൂടെ എന്താവും, വിശ്വാസം. കാരണം ഭക്തന്മാർ ഒരിക്കലും ഭഗവാനെ വിശ്വാസം തുടങ്ങിയാൽ അവർ വിട്ടിട്ട് പോകില്ല. അവർ 100% കുറവായിരിക്കാം, ചിലപ്പോ ഭക്തിയുടെ 100% വിശ്വാസം കുറവായിരിക്കും, പക്ഷെ അവരൊന്നും വിട്ട് ആദ്യം ഒന്ന് കുറ്റം പറയും ഭഗവാൻ, എന്നാലും വീണ്ടും ഭഗവാന്റെ കൂടെ നിൽക്കും. അങ്ങനെ വിശ്വാസം കൂടിക്കൂടി അവർക്ക് 100% വിശ്വാസം ഉണ്ടാക്കാനാണ് ഭഗവാന്റെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലീലയായിരുന്നു ഈ ഗജേന്ദ്രനും കിട്ടിയത്. അപ്പൊ ഗജേന്ദ്രൻ അവസാനം എന്ത് ചെയ്തു, ഭഗവാനെ ആശ്രയിച്ചു, മുൻജന്മ സുഹൃതമെല്ലാം ഓർമ്മ വന്നു. ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഇവിടെ എന്തുകൊണ്ടാണ് മുതലയ്ക്കും ആനയ്ക്കുമുള്ള ഈ തമ്മിലുള്ള പിടിവലിയില് മുതല ജയിക്കാൻ കാരണം? അതൊരു ഭയങ്കര രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ദ മദർലാൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയും. എന്നുവെച്ചാൽ ഈ മുതലയുടെ മദർലാൻഡ് എന്താണ്, വെള്ളമാണ്. ആനയുടെ മദർലാൻഡ് എന്താണ്, കരയാണ്. അപ്പോ നമ്മൾ ആക്ച്വലി ഓരോ ജീവാത്മാവിനും ഓരോ ജീവിക്കും ഈ ഭൂമിയിലെ മദർലാൻഡ് ഉണ്ട്, എവിടെയാണോ അവർക്ക് സൗകര്യം. എന്നുവെച്ചാൽ തന്റെ പൂർണ്ണ ശക്തി തെളിയിക്കാനുള്ള സാഹചര്യം ആനയ്ക്ക് എവിടെ മാത്രമാണ്, കരയിലാണ്. അപ്പോ ഒരു പക്ഷെ ഈ യുദ്ധം കരയിലായിരുന്നുവെങ്കിൽ ആന ജയിക്കുമായിരുന്നു അല്ലെ. പക്ഷെ വെള്ളത്തിലായിക്കൊണ്ട് അഡ്വാൻറ്റേജ്, ആർക്ക് അഡ്വാൻറ്റേജ് കിട്ടി, മുതലയ്ക്ക് അഡ്വാൻറ്റേജ് കിട്ടി. സോ ഇവിടെ പറയുന്നുണ്ട് ദ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, ജലത്തിൽ നിന്ന് പുറത്തു വന്ന മത്സ്യം. ഇവിടെ എന്താണ്, ജീവാത്മാവ് ആത്മ ഔട്ട് ഓഫ് ഗോലോക, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. എപ്പോഴാണോ ജീവാത്മാവ് ഗോലോക ധാമത്തിൽ നിന്ന് പുറത്തു വരുന്നോ അപ്പോഴെല്ലാം അപകടമാണ്, അതിന് സേഫ് സോണൊന്നുമില്ല. എന്നുവെച്ചാൽ മദർലാൻഡ്, ആത്മാവിന്റെ മദർലാൻഡ് എന്താണ്, ഹരേകൃഷ്ണ നല്ല ഉറക്കം വരുന്നത്, സേവനം ചെയ്യേണ്ട ക്ഷീണമായിരിക്കാം, അങ്ങനെ വിചാരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ ഈ ആത്മാവിന് ഇത്തരം ദുരിതങ്ങൾ വരുന്നത്? വി ആർ നോട്ട് ഇൻ ദ മദർലാൻഡ്, നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലത്തിലല്ല. ഈ ഒരു വ്യക്തി നമ്മളുടെ വീട്ടിൽ വന്ന് നമ്മളെ തല്ലിയാണ്, നമുക്കാണ് അഡ്വാൻറ്റേജ്. നമ്മൾ അവന്റെ വീട്ടിൽ പോയി തല്ലിയാൽ അവനാണ് അഡ്വാൻറ്റേജ്. കേസ് നേരിട്ട് ഇതാരും ചെയ്യരുത് കേട്ടോ, ഞാൻ പറഞ്ഞു മാത്രം. ഇനി ഇങ്ങനൊരു സംഗതി ഉണ്ടോ എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോ എപ്പോഴും നമ്മൾ നമ്മുടെ സ്ഥലത്തിരിക്കണം. താൻ താനായിരിക്കുമ്പോ പ്രശ്നം കുറവാണ്. ജീവാത്മാവിന്റെ സ്വസിദ്ധമായിട്ടുള്ള താമസസ്ഥലം ഭഗവാന്റെ ലോകമാണ്. അവിടെ നിന്ന് പുറത്തു വന്നാൽ ആര് വേണമെങ്കിൽ നമ്മളെ തല്ലും, ചോദിക്കാനില്ല. അപ്പൊ അതുകൊണ്ട്
നമ്മൾ പുറത്തു വരാൻ പാടില്ല എന്ന് വെച്ചാൽ ഭൗതിക ലോകത്തിലേക്ക് വന്നാൽ ഉറപ്പാണ് അടി കിട്ടും ആരെങ്കിലും ഒരാളെന്ന് തരും. കാരണം ഇത് നമ്മുടെ സ്ഥലമല്ല, നമുക്ക് മുഴുവനായിട്ട് സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. സോ നമ്മൾ എപ്പോഴും ഭഗവാന്റെ കൂടെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് സംരക്ഷണം കിട്ടാം, അല്ലെങ്കിൽ ഇതുപോലെ വല്ലവരും നമ്മളെ വിളിച്ചു കയറും. സോ മദർലാൻഡ് അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളല്ലാത്ത വാസസ്ഥലത്തേക്ക് പോയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പോ അതാണ് ഗോ ബാക്ക് ടു ഹോം, ബാക്ക് ടു ഗോഡ്. പ്രഭുപാദ് പറഞ്ഞു നിങ്ങൾ തിരിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം രാം ഹരേ കൃഷ്ണ ഹരേ നമ്മൾ തെറ്റായ സ്ഥലത്തായിരിക്കുന്ന ആദ്യം മനസ്സിലാക്കുക, ദാറ്റ് ഇസ് ലെസൺ നമ്പർ വൺ. പിന്നെ ഇവിടെ ഈ ഗജേന്ദ്രൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കൂടെ വന്ന പെണ്ണാനകളും കുട്ടികളൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ സഹായിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും ഭാര്യയും കുട്ടികളൊക്കെ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തിയാലും നമ്മൾ മരിക്കുകയുള്ളൂ. അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. സഹായിച്ചിട്ടും ഫലത്തിലെത്തില്ല. സോ ആത്യന്തികമായിട്ട് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഭഗവാനെ ആശ്രയിക്കണം. സോ എല്ലായ്പ്പോഴും വിചാരിക്കും നമുക്ക് കുറച്ച് ഇപ്പൊ ഇപ്പൊ ആൾക്കാരെല്ലാം വിചാരിക്കും നല്ല ഹോസ്പിറ്റലുള്ള സിറ്റിയിൽ പോയി സെറ്റിൽ ചെയ്യണം, എന്തെങ്കിലും പറ്റിയ ഹോസ്പിറ്റൽ ഉണ്ടെന്ന്. എന്നാ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ മരിക്കായിരിക്കുമല്ലോ, കുറെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മരിക്കും അല്ലെ. ചില ആൾക്കാർ ക്രൈറ്റീരിയ ഫോർ സെറ്റിൽമെന്റ്, പല ആൾക്കാർ പാലക്കാട്ട് സെറ്റിൽ ചെയ്യുന്നില്ല പറഞ്ഞ് കോയമ്പത്തൂർ സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവിടെ ഹോസ്പിറ്റൽ ഉണ്ട്, ബി എസ് സി ഹോസ്പിറ്റല്, കെ ജി ഹോസ്പിറ്റല്, എന്തൊക്കെയോ വലിയ വലിയ ഹോസ്പിറ്റൽ ഉണ്ട്. അവർക്കെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ വീട് ചുറ്റി ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായി. കാരണം യമദൂതൻ വന്നാലും കുഴപ്പമില്ലല്ലോ, ഡോക്ടർമാരെ പിടിച്ചിട്ട് രക്ഷിക്കും എന്നാണ് അവരുടെ വിചാരം. സോ എപ്പോഴും സംസാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ വെച്ചാല് ആഴവും വ്യാപ്തിയും അറിയാത്ത സ്ഥലം എന്നാണ്. സംസാരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിന്റെ ഈ പ്രപഞ്ചം മുഴുവൻ ഈരേഴ് ലോകവും സംസാരം എന്നാ പറയുന്നത്. അപ്പൊ ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഓഷൻ സാഹര ബിന്ദു, ഇതിലൊരിക്കലും ഇതിന്റെ പ്രശ്നം എത്രയാണ്, ഇതിന്റെ എത്ര പ്രശ്നമുണ്ട്, ഇതിന്റെ പ്രശ്നത്തിന്റെ വ്യാപ്തി എന്താണ്, ആഴം എന്താണ്, ഒരാൾക്കും അറിയില്ല. ഹൈലി ഡേഞ്ചറസ് ആണ്. നമ്മളെല്ലാവരും ഇപ്പൊ വിഷമിക്കുന്നതാണ് വയനാട് പ്രശ്നം. എവിടെയോ സംഭവിച്ചു നമുക്കെന്താ ഇത്രയും വിഷമം? മനുഷ്യനായ ദുഃഖം വേണം, അത് മാനുഷിക സ്വഭാവമാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമ്മൾ നോക്കി നിൽക്കാന്നല്ലാണ്ട് ഹെൽപ്ലെസ്, വി ആർ ഹ്യൂമൻസ് ആർ ഹെൽപ്ലെസ്. നമുക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റില്ല. ഈ ഇത്രയും ആനകൾ കൂടെ ഇരുന്നിട്ട് ഒരു മുതലേനെ മുതലിന്ന് അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് ഭാര്യനെ ഭാര്യയെ കൊണ്ട് ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നിസ്സഹായമായിട്ടുള്ള ജീവിതാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോ എല്ലാം എന്താണ്, നമ്മൾ രേഖയിൽ വെച്ചിരിക്കുന്ന റെക്കോർഡാണ്. എനിക്ക് ഇത്ര കോടികളുണ്ട്, എനിക്ക് അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകും, നല്ല മരുന്നുകളെല്ലാം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ വാട്ട്, യു വിൽ ഡൈ ആഫ്റ്റർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി. അപ്പോ നഹിനഹി രക്ഷതി ദുഃഖോഞ്ചി ചടങ്ങി. അപ്പൊ എല്ലായ്പ്പോഴും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഉള്ളിലൊരു ബുദ്ധി വേണം, എത്ര പേര് എനിക്ക് ഉണ്ടെങ്കിലും എനിക്ക് ഭഗവാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആ അന്ത്യമായിട്ട് ജീവിക്കുമ്പോ കുറെ ആൾക്കാർ നമ്മൾ സ്നേഹം, അവരുടെ സ്നേഹം തെറ്റല്ല അല്ലെ, അത് തെറ്റ് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റവരെ സ്നേഹിക്കുന്നുണ്ട്, പലർ നമ്മളെ സ്നേഹിക്കും, ഇത് നാച്ചുറലാണ്, ഇറ്റ്സ് നോട്ട് റോങ്. പക്ഷെ ഇത് മാത്രം കൂടെ നമ്മുടെ പ്രശ്നം തീരുന്നില്ല. അപ്പോ ഈ പ്രശ്ന പരിഹാരം എവിടെയായിരിക്കുന്നത്?
ഈ ഇവരൊന്നും നമ്മളെ സഹായിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയും എന്നാൽ ഇവരോട് നിങ്ങളൊന്നും തന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരോട് വഴക്കിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളും ആരെയും സഹായിക്കാനും പറ്റില്ല. സോ നല്ല ബുദ്ധിപൂർവമായിട്ട് ചിന്തിക്കേണ്ടതെന്നാണ്, ഇവരെല്ലാം കൂടെ ഇരിക്കട്ടെ, അവരെ സ്നേഹിക്കാം, ഓക്കെ, പക്ഷെ എനിക്ക് അതിന് പുറമെ എന്നെ രക്ഷിക്കുന്ന ഒരാളെ സ്നേഹിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ പറയാ, ഈ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനിയൊരാളെ, ഇപ്പൊ 10 പേര് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഈ 10 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഒരു ഹെലികോപ്റ്ററിൽ ഒരാൾ വന്നാൽ ചിലപ്പോ അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ബിക്കോസ് ദേ ആർ നോട്ട് ട്രാവലിംഗ് ഇൻ ദ വാട്ടർ. അവർ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നില്ല, അവര് സ്റ്റേബിൾ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലുണ്ട് ഹെലികോപ്റ്ററിൽ. അതുകൊണ്ട് അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും. സോ നമ്മളെല്ലാരും അങ്ങോട്ട്, നിങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കും, ഞാനും മുങ്ങിക്കൊണ്ടിരിക്കും, നമ്മൾ പരസ്പരം എങ്ങനെ സഹായിക്കുക? കഴിയും, പ്രാക്ടിക്കൽ. എന്നിട്ട് പറയും എന്നെ രക്ഷിക്കണം കേട്ടോ. അങ്ങനെ ഒരു പൊള്ള വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കബളിപ്പിക്കപ്പെട്ടും ജീവിക്കും. സോ ഇതില് ദിസ് ഈസ് കോൾഡ് മീനിങ്ലെസ് ലൈഫ്. അർത്ഥമില്ലാത്ത ജീവിതമാണ്. ഇപ്പൊ ഭഗവാൻ പറയുന്നു, ഭഗവാനെ ആശ്രയിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം തന്നെ. വേറെ ഒരു ലക്ഷ്യം രണ്ടാമതില്ല. There is one and only purpose. രണ്ടാമതുണ്ടോ? ഇല്ല. ഒരേ ഒരു ലക്ഷ്യം മാത്രമല്ല മനുഷ്യ ജന്മത്തിൽ. എന്താണ്? അവനവൻ അവനെ രക്ഷിക്കാൻ പഠിക്കുക, മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകണം. ഇത്രേ പറയുന്നു. സോ വാട്ട് എവർ ദ ഭാഗവതത്തിൽ പറയുന്ന എല്ലാ കഥകൾക്കും ഒരു ഇൻഡയറക്റ്റ് മീനിങ്സ് ഉണ്ട്. സോ ബന്ധുക്കൾ മിത്രങ്ങളുടെ സഹായത്തോടെ നമുക്കൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കരുത്. ലെസൺ നടത്തും. തേർഡ് ലെസൺ എന്താണ്? അലോ കൃഷ്ണ ടു എന്റർ ഇൻ യുവർ ലൈഫ്. അതായത് ഭഗവാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കണം. വേണ്ടേ? ഭഗവാൻ രക്ഷിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അതിനെ സ്വീകരിച്ചില്ലെങ്കിലും, നമ്മളൊരിക്കൽ പറഞ്ഞല്ലോ യേശു ക്രിസ്തുവിന്റെ പള്ളിയിൽ സംഭവിച്ചത്, വലിയ പള്ളിയിലച്ഛൻ വെള്ളം വന്നപ്പോ അയാൾ പറഞ്ഞു, ഞാൻ പരിശുദ്ധ ഭക്തനാണ്, എന്നെ യേശു ക്രിസ്തു എന്ന് രക്ഷിക്കും, നിങ്ങളെല്ലാം പറ്റുള്ളൂ, നിങ്ങള് മഴ. അപ്പൊ എല്ലാരും അച്ഛോ നമുക്ക് വരും, നമുക്ക് പോവാം. അച്ഛൻ പറഞ്ഞില്ല, എനിക്ക്, ഞാൻ വലിയ ഭക്തനാണ്, അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു, നിങ്ങൾ സാധാരണ ഭക്തന്മാർ, നിങ്ങൾ വേഗം രക്ഷപ്പെട്ടുള്ളൂ. അവരെല്ലാം രക്ഷപ്പെട്ടു, അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്, കുർബാനയിൽ കഴിഞ്ഞു. അപ്പൊ വെള്ളം വന്നു ഉള്ളിലേക്ക്, പള്ളിക്കുള്ളിൽ വെള്ളം വന്നു. അപ്പൊ അയാള് ആൾത്താറയില് കയറി അല്ലേ, എന്നിട്ട് അവിടെ വെള്ളം വന്നു, അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി, വെള്ളം കൂടിക്കൂടുന്നപ്പോ പുരുഷന്റെ അവിടെ കയറി. അപ്പോ ആദ്യം ഒരു ബോട്ടിൽ വന്ന ആൾക്കാർ ചോദിച്ചു, അച്ഛോ വരും, നമുക്ക് പോവാന്ന്. അച്ഛൻ പറഞ്ഞു, എനിക്ക് യേശു ക്രിസ്തു വരും. അപ്പൊ അവര് പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു ദൂരം പോയപ്പോഴേക്കും പുരുഷന്റെ അവിടെ കയറിയപ്പോഴേ ഹെലികോപ്റ്റർ വന്നു. അപ്പൊ ഹെലികോപ്റ്റർ ആൾക്കാര് വടം വിട്ടിട്ട് അച്ഛോ വരും, ഏയ് നിങ്ങൾ പോയി, എനിക്ക് യേശുനാന്ന് യേശു ക്രിസ്തു. അപ്പൊ അവസാനം വെള്ളം കയറി മരിച്ചു. അപ്പൊ മരിച്ചപ്പോ എന്താ പറ്റിയത്? യേശു ക്രിസ്തുവിന് മുമ്പിൽ പോയിട്ട് നാട്ടിലെ ചോദ്യം ചോദിക്കണം, ഇത്രയും നല്ല ഭക്തനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ യേശു ക്രിസ്തു നല്ല ചോദ്യം ചോദിക്കും, ഞാൻ നിങ്ങളെ ഇത്രയും ജീവിതം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ദാഹം ചെയ്തു, ഞാൻ പള്ളിയിൽ കുർബാന ചെയ്ത് എന്നെ നിങ്ങൾ രക്ഷിച്ചില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ആദ്യം ബോട്ട് അയച്ചത് ഞാനാണ് അല്ലേ, ഞാനാണ് ബോട്ട് അയച്ചത്, നീ അവിടെ എന്റെ ഭക്തനല്ലേ, അപ്പൊ നിന്നെ രക്ഷിക്കണമല്ലോ. അപ്പൊ ബോട്ട് അയച്ചു, ഞാനാണ് അയച്ചതിന്റെ ബുദ്ധി നിനക്കില്ല, അത് ആരുടെ കുഴപ്പമാണ്, ശരി പോട്ടെ. ഇനി കുരിശിന്റെ അവിടെ കയറി ഇരുന്നിട്ട് ഇരിക്കുമ്പോ ഞാൻ ഹെലികോപ്റ്റർ അയച്ചു, അത് ഞാനാണ് അയച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, നീ ചാവണ്ടവനാണ്, ചത്തോ, നിന്റെ തലയെഴുത്തി എനിക്ക് മാറ്റാൻ പറ്റിയില്ല, ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടത്, ഓ അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഒന്നല്ല നേരിട്ട് വരിക, നമുക്ക് മനുഷ്യരൂപത്തില് മറ്റ് സഹായ രൂപത്തില് അതെല്ലാം ഭഗവാൻ ചെയ്യുന്നതാണ്. അത് തിരിച്ചറിയാൻ ബുദ്ധി ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ ആരെ കൃത്യം പറയും ഭഗവാൻ ചെയ്യണം. അപ്പൊ അലോ കൃഷ്ണ ടു ഹെൽപ്പ് യു. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ സമ്മതിക്കണം, അത് സ്വീകരിക്കണം, കണ്ടുപിടിക്കണം, ഇത് ഭഗവാന്റെ സഹായമാണ്, തിരിച്ചറിഞ്ഞ സ്വീകരിക്കണം. അപ്പോ ഇവിടെ എന്താണ്, ഭഗവാനെ നമ്മുടെ ജീവിതത്തില്
ആലോചിച്ചത്. ഇപ്പൊ ഒട്ടകത്തിന് ഒരു കഥയുണ്ടല്ലോ, ഒട്ടകത്തിന് ഇരിക്കാൻ തലം മഴയ്ക്കാൻ സ്ഥലം കൊടുത്ത് അതിന് ഞങ്ങൾ പുറത്താക്കും. ആദ്യം ഒട്ടകം വന്നിട്ട് തണുപ്പത്തിരുന്ന് ഒട്ടക്കാരൻ അയാളെ വെളിയിൽ എത്തിയിട്ട് ഇയാൾ ഒരു ചെറിയ കുട്ടി കെട്ടിട്ട് അല്ലെന്താണ് ടെന്റ് ഇട്ടിട്ട് ഉള്ളിലിരുന്നു. അപ്പൊ ആദ്യം ഒട്ടകം ചോദിച്ചു, എനിക്ക് ഭയങ്കര തണുപ്പാണ്, എന്റെ തല മാത്രം ഒന്ന് ഉള്ളിലിട്ടോട്ടെ പറഞ്ഞു. അപ്പൊ അയാൾ ശരിയെന്ന് പറഞ്ഞ് കുറച്ച് കാല് മാറ്റിയിട്ട് ഒരു ചെറിയ സിപ്പ് തുറന്നു, ഒട്ടത്തിന് തല ഉള്ളിൽ സിപ്പ് ഇട്ടു. എന്നിട്ട് ഇയാൾ കാണും അത്. പിന്നെ കുറച്ചേ ഒട്ടകം പറഞ്ഞു, ഭയങ്കര തണുപ്പാണ്, എന്റെ രണ്ട് കൈ മാത്രം ഉള്ളിലിട്ടോട്ടെ പറഞ്ഞു. അവർ ശരിയെന്ന് കുറച്ച് സിപ്പ് തുറന്നു, രണ്ട് കൈ ഉള്ളിൽ തോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒട്ടകം പറഞ്ഞു, എനിക്ക് വല്ലാതെ തണുപ്പാണ്, പകുതി ചൂടും പകുതി തണുപ്പാണ്, അപ്പൊ ഞാൻ രണ്ടാമത് കാലം ഉള്ളിൽ കേട്ടപ്പോ. അങ്ങനെ ആയപ്പോ അവസാനം രണ്ടാമത് കാലം ഉള്ളിൽ കേട്ടപ്പോ അയാൾ പുറത്തായി. ആര്? അയാൾ പുറത്തെ. അപ്പൊ ഇങ്ങനെ ഭഗവാൻ അങ്ങനത്തെ ആളാണ്, മായേനെ ഫുള്ളും പുറത്താക്കിയിട്ട് നമ്മളെ രക്ഷിക്കാൻ വരും. പക്ഷെ നമ്മളത് സ്ഥലം കൊടുക്കണ്ടേ? ഭഗവാൻ റെഡിയാണ്, പക്ഷെ നമ്മൾ ഒട്ടകത്തിനെ പോലെ ഭഗവാൻ ഉള്ളിൽ വരുമ്പോ നമ്മള് സിപ്പ് സ്ട്രോങ് ആയി അടച്ചിട്ട് പുറത്താക്കും. അപ്പൊ എന്താണ്? സോ കൃഷ്ണ എൻഡേഴ്സ് ഇൻ അവർ ലൈഫ് ത്രൂ ഇയേഴ്സ്. ഭഗവാൻ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ചെവിയിൽ കൂടെയാണ്. എങ്ങനെ? ഭഗവാനെ കുറിച്ച് ശ്രവണം ചെയ്യുമ്പോഴാണ് ഭഗവാൻ ജീവിതത്തിലേക്ക് കടന്നു വരിക. അല്ലാതെ കൃഷ്ണ നീ ലേഖനേ ഭാരോ എന്ന് പറഞ്ഞാൽ നേരിട്ടൊന്നും വരില്ല. ഇങ്ങനെ ആറ് സ്വപ്നം കണ്ടിരിക്കുന്നത് വിളിച്ച കൃഷ്ണൻ തന്നെ. നമ്മുടെ വീട്ടിൽ ജോലിക്കാരനാണ്, ഓർഡർ സപ്ലയറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഭഗവാനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഹീസ് ആർ മൈ സെർവന്റ്, ഹീസ് മൈ മാസ്റ്റർ, അല്ലെ? ഭഗവാൻ നമ്മുടെ യജമാനാണ്. അങ്ങനെ ചിന്തിക്കാതെ വിളിച്ച ഉടനെ വരണം, ഞാൻ എന്തോ വലിയ ഭക്തനാണ് എന്നുള്ള ഈ മിഥ്യാഭിമാനം, അതും ഭക്തിയിൽ കയറിയിട്ടും മിഥ്യാഭിമാനം വരും. ഭക്തിയിൽ വരുന്ന എന്തോ പോലെയാണ്, എന്നിട്ടും അഹങ്കാരം വിടില്ല. അപ്പൊ അതുകൊണ്ട് ശ്രവണത്തിൽ കൂടിയാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സോ അതുകൊണ്ട് ചെവിക്ക് അടപ്പ് വയ്ക്കാത്തത് ഭഗവാൻ, അല്ലേ? വായിക്ക് അടപ്പ് വെച്ചിട്ടുണ്ട്, കണ്ണിന് അടപ്പ് വെച്ചിട്ടുണ്ട്, നമുക്കൊന്നും ശ്വസിക്കാതെ അല്ലെ ശ്വാസം പിടിച്ചിരിക്കാം, പക്ഷെ കേൾക്കാതിരിക്കാൻ പറ്റും. അപ്പൊ ഭഗവാൻ ഈ ചെവിനെ ജ്ഞാനേന്ദ്രിയമാണ്. അപ്പൊ അതിൽ കൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മള് അലോ ചെയ്യണം. അപ്പോ അലോ കൃഷ്ണ എന്നുണ്ടായി. എപ്പോഴും നമുക്ക് ഭഗവാൻ സഹായിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ രണ്ട് മാല ജപിക്കുമ്പോഴേക്കും വിചാരിക്കുന്നത് ഭഗവാൻ നമ്മളെ എല്ലാ പ്രശ്നത്തിലും നമ്മളെ കൂടെ നിൽക്കണം, അങ്ങനെയാണ് നമ്മളൊക്കെ നിൽക്കണം. പക്ഷെ അങ്ങനെയാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത്? ഉത്തരായ ആരാണ്? അഭിമന്യുടെ ഭാര്യ പരീക്ഷത്തിന്റെ അമ്മ, അല്ലെ? എത്ര വലിയ ഭക്തയാണ് നമുക്ക് ഭാഗവത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അഭിമന്യുവിനെ നമുക്ക് ഭഗവാൻ കർഭസ്ഥ ശിശുവായിട്ട് പരീക്ഷത്തിനെ സംരക്ഷിച്ചു രക്ഷിച്ചു സുരക്ഷക്രമുണ്ട്. പക്ഷെ അഭിമന്യുവിനെ രക്ഷിക്കുമായിരുന്നു, അല്ലെ? നമുക്ക് അങ്ങനെയും തോന്നും. ഉത്തരം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭഗവാനെ നീ എന്റെ അഭിമന്യുവിനെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല, എന്തിനെ എന്റെ മകനെ മാത്രം രക്ഷിച്ചു എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു പലപ്പോഴും എല്ലാത്തിനും നമ്മൾ രക്ഷിക്കണം, അങ്ങനെയല്ല. ചിലതിനെ രക്ഷിക്കും, ചിലത് രക്ഷിക്കില്ല. കാരണം എന്താണ്? ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചതാണ് ഈ ഭൂമിയില് എപ്പോഴും ഞാൻ നിന്നെ രക്ഷിച്ച് നിനക്ക് അഹങ്കാരം വരും, ഭഗവാൻ ഉണ്ടെന്ന് അഹങ്കാരം വരും. ഈ ഭൂമി ഇരിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാത്തിലും നിന്നെ രക്ഷിക്കരുത്, അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നു പോകും. ആ സുഖമാണല്ലോ, എല്ലാത്തിലും ഭഗവാൻ സംരക്ഷിക്കണം. അപ്പൊ വിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ്. ഈ ഭൂമിയിൽ ഇരിക്കാൻ നമ്മള് ശ്രമം നടത്തും. ഭഗവാൻ പറഞ്ഞു ഈ ഭൂമിയിൽ ഇരിക്കരുത് എന്നാണ്, അതുകൊണ്ട് എല്ലാത്തിനും നിന്നെ സഹായിക്കരുത്. അപ്പൊ നിനക്ക് ഒരു ചിന്ത എപ്പോഴും വേണം തിരിച്ചു വരണം എന്നുള്ളത്, എവിടെയെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു വരണം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ നിങ്ങൾ ഇപ്പൊ ഇത്രയും നാളും വിചാരിച്ച് ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നതാണ്, അല്ലെ? ഇപ്പൊ ഒരു കാര്യം വേണ്ടിയിട്ടില്ലേ, എല്ലായ്പ്പോഴും രക്ഷിക്കില്ല. അപ്പൊ നമ്മുടെ കാര്യം നോക്കണം. അപ്പോ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഭഗവാൻ വലിയ ആവശ്യമാണ്. നമ്മളിവിടെ ഇരിക്കരുത്, ബിക്കോസ് യു ആർ ഔട്ട് ഓഫ് ദ വാട്ടർ, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. നമ്മൾ ഈ പുറത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. സോ ഇനി തീരുമാനിക്കുക, ഭഗവാന്റെ സംരക്ഷണം വേണമെങ്കിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കണം. രക്ഷിച്ചാൽ നമുക്ക് ഭഗവാൻ നമ്മളെ സ്നേഹിച്ചൊന്നും ചിന്തിക്കരുത്. നമ്മൾ രക്ഷിച്ചാലുമില്ലെങ്കിലും ഭഗവാനാണ്. ഇവിടെ രൂപഗോസ്വാമിയുടെ ഒരു ശ്ലോകം പറഞ്ഞു നിർത്താം. പദ്യാവലിയിൽ 85-ാം ശ്ലോകമാണ്. ക്ഷൗണി പതിത്വം
അഥവാ ഏക അകിഞ്ചനത്വം, അതായത് ക്ഷൗണീപതിത്വം, ഭഗവാനെ